നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഐശ്വര്യം നിലനിർത്താനും ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകാനും രാമായണ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസമായ ഇന്ന് നമ്മുടെ വീട്ടിൽ വാങ്ങേണ്ട 5 പ്രധാന വസ്തുക്കൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പൊതുവായി രാമായണ മാസം എന്ന പുണ്യമാസത്തിലെ എല്ലാ ദിവസങ്ങളും പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും വേണ്ടിയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ഈ പുണ്യമാസത്തിൽ ചെയ്യുന്ന ഓരോ വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും ഇരട്ടി ഫലസിദ്ധിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാമായണ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസമായ ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുൻപ് വാങ്ങേണ്ട 5 പ്രധാന വസ്തുക്കളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ 5 വസ്തുക്കൾ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വന്ന് നിറയുന്നതാണ്. കൂടാതെ വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിക്ക് രാവിലെയും വൈകിട്ടും നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ അനേകം നന്മകൾ നമുക്ക് വന്നു ചേരുന്നതാണ്. ഇതുമാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ചകളിലും ലക്ഷ്മി ദേവിക്ക് ഉപ്പുദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സാമ്പത്തിക ഉയർച്ചയും അഭിവൃദ്ധിയും വന്നു ചേരുന്നതാണ്. രാമായണ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം ഈ 5 വസ്തുക്കൾ വാങ്ങുന്നതിലൂടെ അടുത്ത രാമായണ മാസം വരെ നമുക്ക് ഐശ്വര്യവും സമ്പത്തും നമ്മുടെ വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യവും ഉണ്ടാകുന്നതാണ്. ഒന്നാമതായി വാങ്ങേണ്ട പ്രധാനപ്പെട്ട വസ്തുവാണ് കല്ലുപ്പ്. കല്ലുപ്പിൽ ലക്ഷ്മി സാന്നിധ്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൈകിട്ട് 6 മണിക്ക് മുൻപ് തന്നെ കല്ലുപ്പ് വാങ്ങുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി സാന്നിധ്യം നിറയുന്നതാണ്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും വസ്തുക്കളാണ് മഞ്ഞളും കുങ്കുമവും. ഈ വസ്തുക്കളെല്ലാം തന്നെ ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുൻപ് തന്നെ പൂജാമുറിയിൽ വാങ്ങിവെക്കേണ്ടതാണ്. കല്ലുപ്പ് പോലെ തന്നെ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയമുള്ളതാണ് മഞ്ഞളും കുങ്കുമവും. മഞ്ഞളിലും കുങ്കുമത്തിലും ലക്ഷ്മി സാന്നിധ്യം വളരെ കൂടുതലാണ്. മഞ്ഞളും കുങ്കുമവും എവിടെയാണോ ഉള്ളത്, അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പൂജാമുറിയിൽ ഈ 2 വസ്തുക്കളും വാങ്ങിവെക്കുവാൻ മറക്കരുത്. ഇനി നാലാമതായി, ധാന്യവർഗ്ഗങ്ങളിൽ ഏതെങ്കിലും ഒരു വസ്തു ഇന്ന് വാങ്ങുന്നത് ഉത്തമമാണ്. പ്രത്യേകിച്ചും ലക്ഷ്മി സാന്നിധ്യം വളരെ കൂടുതലുള്ള വസ്തുവാണ് തുവരപ്പരിപ്പ്. തുവരപ്പരിപ്പ് കുബേരന് ഏറ്റവും പ്രിയമുള്ള വസ്തു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തുവരപ്പരിപ്പ് വാങ്ങി പൂജാമുറിയിൽ വെക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെയും കുബേരൻ്റെയും അനുഗ്രഹവും ലഭിക്കുന്നതാണ്. ഇനി 5-ാമതായി വാങ്ങേണ്ട വസ്തുവാണ് ഏലക്ക. ഏലക്കായിൽ ലക്ഷ്മി ദേവിയുടെ അംശമാണ് ഉള്ളതെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഏലക്ക വാങ്ങുന്നതിലൂടെ ലക്ഷ്മി സാന്നിധ്യം നമ്മുടെ വീട്ടിൽ നിറയുന്നതാണ്. രാമായണ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസമായ ഇന്ന് ഈ 5 വസ്തുക്കളും വാങ്ങി പൂജാമുറിയിൽ വെക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ലക്ഷ്മി സാന്നിധ്യവും നിറയുന്നതാണ്. കൂടാതെ എക്കാലവും നമ്മുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധിയും ലക്ഷ്മി സാന്നിധ്യവും വന്നു ചേരുന്നതാണ്. ഇതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ എപ്പോഴും അന്നത്തിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ ഈ 5 വസ്തുക്കളും വാങ്ങി ഇന്ന് വൈകിട്ട് പൂജാമുറിയിൽ വെക്കേണ്ടതാണ്. പൂജാമുറി ഇല്ലാത്തവർ നിങ്ങൾ എവിടെയാണോ വിളക്ക് കൊളുത്തുന്നത് അവിടെ വയ്ക്കാവുന്നതാണ്. പൂജാമുറിയിൽ വെച്ച ഈ വസ്തുക്കൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. പൂജാമുറിയിൽ വെക്കുന്ന ഏലക്ക പിന്നീട് പായസം വയ്ക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കല്ലുപ്പും മഞ്ഞളും നോൺ വെജ് ഒഴികെ ബാക്കിയുള്ള വസ്തുക്കളിൽ ഉപയോഗിക്കാവുന്നതാണ്. കുങ്കുമം നിത്യേന നിങ്ങൾക്ക് നെറ്റിയിലും നെറുകയിലും തൊടാവുന്നതാണ്. ഇനി പരിപ്പും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. വൈകിട്ട് വിളക്ക് കൊളുത്തുമ്പോൾ നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തി ഈ 5 വസ്തുക്കളും ലക്ഷ്മി ദേവിയുടെ മുൻപിൽ വെച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകണമെന്നും നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരണമെന്നും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.